കോവിഡ് വ്യാപനത്തെ തുടർന്ന് പയ്യന്നൂർ നഗരസഭ ഡി കാറ്റഗറിയിൽ എത്തി നിൽക്കുമ്പോഴും അധികൃതർ ഏർപ്പെടുത്തിയ ജാഗ്രതാ നിയന്ത്രണങ്ങൾ മറികടന്ന് പയ്യന്നൂർ നഗരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി വാഹനങ്ങളാണ് പയ്യന്നൂർ നഗരത്തിൽ എത്തിച്ചേരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിൽ എത്തി നിൽക്കുകയും ചെയ്തതിനാൽ പയ്യന്നൂർ നഗരസഭ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡി കാറ്റഗറിയിലാണ്. നഗരസഭയിലെ 9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളാണ് നഗരസഭാ പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. TPR കുറച്ച് നഗരസഭയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ അധികൃതർ അക്ഷീണം പ്രവർത്തിക്കുമ്പോഴും ഇതിനു വിരുദ്ധമായ സമീപനങ്ങളാണ് ചിലയിടങ്ങളിൽ കണ്ടുവരുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ജനങ്ങൾ പയ്യന്നൂർ നഗരത്തിലെത്തുന്നു. നഗരത്തിലേർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ മുഖവിലക്കെടുക്കാതെ നിരവധി വാഹനങ്ങളാണ് പയ്യന്നൂരിൽ സർവീസ് നടത്തുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കില്ലെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. 2 ദിവസങ്ങളിലായി പയ്യന്നൂർ ടൗണിൽ വലിയ തോതിൽ വാഹനങ്ങൾ പൊതുഗതാഗതം പഴയതുപോലെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വാഹനങ്ങൾ കൂടുതലായി ടൗണിലേക്ക് വരികയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പയ്യന്നൂർ നഗരസഭകത്തെ രോഗവ്യാപനം തടയാനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് അറിയിക്കുകയാണ്. മുഴുവൻ ജനങ്ങളും നഗരസഭയും ഗവൺമെൻറ്റും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകാതിരുന്നാൽ സമീപ നാളുകളിലൊന്നും പയ്യന്നൂർ നഗരസഭ ഡി കാറ്റഗറിയിൽ നിന്നും മോചിതമാകില്ല എന്ന് അറിയിക്കുകയാണ്. ദിവസവും ചേർന്ന നഗരസഭ അവലോകന യോഗത്തിൽ എടുക്കുന്ന തീരുമാന പ്രകാരമുള്ള ഉത്തരവുകൾ പാലിക്കാൻ പലരും തയ്യാറാവുന്നില്ല. ഓണക്കാലമാവുമ്പോഴേക്കും കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കി നഗരസഭയെ സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും ഇതിനായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ഉണ്ടാകണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.